ഇസ്രായേലിന് കിട്ടിയ തിരിച്ചടി എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ദിനപത്രം വെളിപ്പെടുത്തിയ വാർത്ത, ഗസ്സയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ 10,000 സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി. ഇസ്രായേൽ പട്ടാളത്തിൽ 10,000 പരം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് കൊല്ലപ്പെട്ടവരുടെ കണക്കാണെങ്കിൽ കൈയും കാലും നഷ്ടപ്പെട്ട് വികലാംഗരായ ആളുകൾ 70,000 പരം ആളുകളാണ്. ഫലസ്തീനിനെ നിമിഷ നേരം കൊണ്ട് പിടിച്ചടക്കാം, ഹമാസിനെ ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹത്താൽ കടന്നു വന്ന ഇസ്രായേൽ പട്ടാളത്തിന് ഇത്തവണ മടങ്ങേണ്ടി വന്നത് ശവപ്പെട്ടിയിലും കറുത്ത ബാഗിലുമായിട്ടാണ്. അക്രമികൾക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാനാവില്ല. ഫിർഔൻ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി, നംറൂദ് ഒരുപാട് ആളുകളെ കൊന്നുതള്ളി. അക്രമികളായ ഭരണകർത്താക്കൾ കൊല്ലാക്കൊലകൾ ചെയ്തു. അവരെല്ലാം നിന്ദ്യമായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നരകിച്ച് ചത്തൊടുങ്ങേണ്ടി വന്നു. ഇസ്രായേലിലെ ജൂതരുടെ അന്ത്യം അടുത്തിരിക്കുകയാണ്. നൂറുകണക്കിന് ഇസ്മായിൽ ഹനിയകളെ പോലെയുള്ള നേതാക്കൾ ഷഹീദായാലും അവരെ കൊന്നു തള്ളിയാലും ഫലസ്തീൻ വിജയ പതാക ഉയർത്തുക തന്നെ ചെയ്യും. കാത്തിരുന്നു കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകുമാറാകട്ടെ. ഇസ്രായേൽ കാട്ടാളന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്തദഅഫീന ഫീ ഫലസ്തീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.